ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൻ്റെ രാവിലെ സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു സ്വർഗീയമായിരിക്കുന്ന കൃപകളും ദൈവത്തിൻ്റെ തേജസ്സും പഴയ നിയമ ഇസ്രായേലിന് ലഭിച്ചതുപോലെ മേഘത്തിൻ്റെ തണലും അഗ്നിസ്തംഭവും എല്ലാവിധത്തിലെ ദൈവീകമായിരിക്കുന്ന സംരക്ഷണയും ഈ ഭൂമിയിലും ആത്മീകമായും ഭൗതികമായും നമുക്ക് തന്ന് നമ്മളെ വിലയേറിയവരായ എണ്ണി വഴി നടത്തുന്ന നമ്മുടെ ദൈവത്തെ എല്ലാം മഹത്വം അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദനങ്ങളും എൻ്റെ പ്രത്യേകമായിരിക്കുന്ന വന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പതിനെട്ടാം സങ്കീർത്തനം ദാവിന്ദൻ്റെ ഒരു അനുഭവ സങ്കീർത്തനമാണ് ആ സങ്കീർത്തനത്തിലെ പല വാക്കുകൾ നമ്മൾ ഇതിനു മുമ്പ് ധ്യാനത്തിനെടുത്തിട്ടുണ്ട് ഇന്ന് പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ മുപ്പത്തി ആറാമത്തെ വാക്യം നിങ്ങളുടെ സിദ്ധിയിൽ കൊണ്ടുവരികയാണ് മുപ്പത്തിയാറാം വാക്യം ഞാൻ കാലടി വയ്ക്കേണ്ടതിന് നീ വിശാലത വരുത്തി എൻ്റെ നരിയാണികൾ വഴി വഴുതിപ്പോയതുമില്ല പ്രധാനമായും ചിന്തിക്കുന്നത് ഞാൻ കാലടി വയ്ക്കേണ്ടതിന് നീ വിശാലത വരുത്തി പതിനെട്ടാം സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ ഉയർച്ചയുടെ രഹസ്യങ്ങൾ ദാവീദ് പറയുന്നുണ്ട് എന്താണ് ദാവീദ് കാട്ടിൽ കടന്ന് ആടുകളെ മേച്ച് ഒത്തിരി ശത്രുത്വം ജീവിതത്തിൽ നേരിട്ട് രക്ഷപ്പെടുകയില്ലെന്ന അനവധി സന്ദർഭങ്ങളിൽ മനസ്സുകൊണ്ട് വിചാരിച്ച് ആയുധം താത്തിവച്ച പടയാളിയെപ്പോലെ പലപ്പോഴും ജീവിതത്തിൽ സുല്ല് പറഞ്ഞ നിമിഷങ്ങളിലും ദൈവം കൂടെ നിന്ന് കൂട്ടുകാരനെപ്പോലെ പ്രചോദനങ്ങൾ നൽകി കൊടുത്ത് ബലപ്പെടുത്തി അങ്ങനെ കരുത്തും കൈപിടിച്ചുള്ള നടത്തിപ്പും കൊടുത്ത് അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ നാമത്തെ സ്നേഹിച്ചുകൊണ്ടുള്ള സങ്കീർത്തനമാണ് അതിനകത്ത് പല കാര്യങ്ങൾ പറയുന്നു എല്ലാം പറയാൻ നമ്മൾ സമയമെടുക്കുന്നില്ല മുപ്പത്തി അഞ്ചാം വാക്യം കൂടി ഞാൻ ചേർത്ത് വായിച്ചേക്കാം നിൻ്റെ രക്ഷ എന്ന പരിചയം നീ എനിക്ക് തന്നിരിക്കുന്നു നിൻ്റെ വലങ്കൈ എന്നെ താങ്ങി നിൻ്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു ഇപ്പോൾ ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ആവിയത് വലിയവനായിരിക്കുക നിൻ്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു ദയോ ഈ മനുഷ്യനെ ഈ കൊച്ചു മനുഷ്യനെ വലിയവനാക്കി ദൈവം എൻ്റെ എന്ന് പറയുന്നതൊരു ഒരു 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 പൊങ്ങച്ചമായി കരുതുന്ന ആൾക്കാരുണ്ട് പൊങ്ങച്ചം വേറെയാണ് പക്ഷെ എൻ്റെ ദൈവം എന്നെ വലിയവനാക്കിയെന്ന് പറയുന്നൊരു സാക്ഷ്യമാണ് തുച്ഛമായ ശമ്പളത്തിന് തുച്ഛമായ വരുമാനം കൊണ്ട് ഒരുപക്ഷെ ഒരാളുടെ സാധാരണ ഒരു കൊച്ച് പിടി ഐക്കകത്തോ കൊച്ചു ബിസിനസ്സിനകത്തോ നിന്നുകൊണ്ട് അങ്ങനെ ജീവിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ഭക്തിയെ മുറുക പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞായറാഴ്ചയും കൂടി കട തുറന്നു വെച്ചാൽ അല്ലെങ്കിൽ ഞായറാഴ്ചയും കൂടി ജോലിക്ക് പോയി ദൈവത്തെ മറന്ന് കൂട്ടി പിടിക്കാൻ വന്ന ഓർത്തവരൊക്കെ വിരലുകൾക്കിടയിലൂടെ ഞാൻ പറയുന്ന പോലെ ചോർന്നു പോയി എങ്ങും എത്തിയല്ല പക്ഷേ ആരാധനയ്ക്കും ആത്മീകതയ്ക്കൊക്കെ പ്രാധാന്യത കൊടുത്ത് ദൈവികമായിരിക്കുന്ന സാന്നിധ്യവും സാമീപ്യവും എന്നും കൊതിച്ച് ആത്മീക കൂട്ടായ്മക്കാർക്കോട് ചേർന്ന് നിന്ന് അങ്ങനെ നിന്നവരൊക്കെ ചെറിയ തുടക്കത്തിലാണെങ്കിലും അവരൊക്കെ ദൈവം വലിയവരാക്കിയിട്ടുണ്ട് ഞാൻ വളർന്നു വരുന്ന തലമുറയോട് പറയാം ദൈവത്തിൻ്റെ പ്രമാണം മറക്കാതെ ദൈവത്തിൻ്റെ വ്യവസ്ഥകളെ ലംഘിക്കാതെ ദൈവത്തിൻ്റെ ഓർഡിനൻസ് ഒന്നും നമ്മൾ കണ്ടില്ല എന്ന് വെച്ച് നടക്കാതെ ചെയ്യേണ്ടതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞെരുക്കോ ഉള്ളപ്പോൾ നമുക്ക് കർത്താവിന് പത്ത് കൊടുക്കാൻ അയ്യോ പിന്നെ പിന്നെയാട്ടേ പിന്നെ എന്ന് തോന്നും വലിയ അത് പോകും നമുക്ക് പത്ത് രൂപ ഞായറാഴ്ചയും കൂടി പണിക്ക് പോയാൽ അയ്യോ പണിക്കാരൻ പിരിച്ചുവിടുവോ അല്ലെങ്കിൽ ഞായറാഴ്ചയും കൂടി പണിക്ക് പോയില്ലെങ്കിൽ ആ അത് അന്ന് ചിലപ്പോൾ ഡബിൾ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും അപ്പോൾ അതോടെ അപ്പോൾ അങ്ങനെ വിചാരിച്ചു പോയാൽ നമുക്ക് മരുന്ന് മേടിക്കാനൊക്കെ ഉണ്ടാകത്തുള്ളൂ പക്ഷെ ദൈവീകമായിരിക്കുന്ന കാര്യത്തിന് വേറെ ആരും എന്നെ വലിയവനാക്കണ്ട ദൈവം എന്നെ വലിയവനാക്കിക്കൊള്ളുമെന്നുള്ള കൂടി മുന്നോട്ട് പോകാൻ ആരൊക്കെ തയ്യാറാകുന്നു അവരെ ദൈവമായ കർത്താവ് വലിയവനാക്കിയിട്ടുണ്ട് അത് പറയാൻ ഒരു മടിയും നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ മുപ്പത്തഞ്ചാം വാക്യത്തിനകത്ത് ധാവിയത് പറയുന്നത് ഒന്ന് നിൻ്റെ രക്ഷ എന്ന പരിചയം നീ എനിക്ക് തന്നിരിക്കുന്നു രക്ഷ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അത് ദൈവത്തിൻ്റെയാണ് അത് ദൈവം ദൈവം മനുഷ്യർക്ക് കൊടുക്കുക രക്ഷ ഇവിടെ എന്നാണ് രക്ഷയെ ഉപമാലങ്കാരത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് ശരിക്കും രക്ഷയൊരു ഒരു പരിചയമാണ് താരം എഫ് എസ് ലേഖനത്തിൽ രക്ഷ എന്ന ശിരസ്രം അങ്ങനെ രക്ഷയെ മതിലായിട്ടും വാതിലായിട്ടും ഒക്കെ വേദപുസ്തകത്തിൻ്റെ പല ഭാഗത്ത് ചിത്രീകരിക്കുന്നുണ്ട് സൗഖ്യമായിട്ടും വിടുതലായിട്ടൊക്കെ രക്ഷയെ ചിത്രീകരിക്കുന്നുണ്ട് ശരിക്കും രക്ഷ എന്ന വേദപുസ്തകത്തിൻ്റെ വാക്കിന് വിശാലാർത്ഥമുണ്ട് അതേ സഹോദരങ്ങളെ രക്ഷ എന്നതിൻ്റെ കേന്ദ്ര തന്തു യേശു ക്രിസ്തുവാണ് രക്ഷയും രക്ഷകനും യേശുവാണ് അത് ദൈവത്തിൻ്റെ സ്വന്തമാണ് അത് മനുഷ്യർക്ക് ദൈവം കൊടുക്കുക സൗഖ്യം മാത്രം കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നൊരു മെഡിക്കൽ ഏജൻസി അല്ല ദൈവം കെട്ടും വിടുതൽ മാത്രം കൊടുക്കാൻ വേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾക്ക് പോരാട്ടമുണ്ടോ നിങ്ങൾക്കല്ല നമുക്ക് പോരാട്ടമുണ്ടോ ആരെങ്കിലും ദ്രോഹം ചെയ്യുന്നുണ്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു പ്രൈവറ്റ് ഇൻ്റലിജൻസ് ഏജൻസി അല്ല ദൈവം എന്ന് പറഞ്ഞാൽ മനസ്സിലായി ചില ആൾക്കാരുടെ വിചാരം അങ്ങനെയാണ് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമോ ഇതന്നെ നടക്കാത്തത് അതെൻ്റെ വിചാരം ഇതൊരു ഇൻ്റലിജൻസ് ഏജൻസി ആണെന്ന് വിചാരിക്കും കാരണം ഇതെവിടെയെങ്കിലുമൊക്കെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻറ്റലിജൻറ്റ് ആരെങ്കിലും നമുക്ക് ദ്രോഹം ചെയ്യുന്നു കൂടോത്രം ചെയ്യുന്നു എന്നൊക്കെ അന്വേഷിക്കാൻ അപ്പം നിങ്ങൾ ഓർത്തുള്ള ഒരു മെഡിക്കൽ ഏജൻസിയോ ഒരു ഇൻ്റലിജൻസ് ഏജൻസിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഈ സിഇസി പിടിക്കാനും വണ്ടിക്കാരെയൊക്കെ എന്ന് പറഞ്ഞു തരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിഷ്ടമില്ലാത്ത ആളുകളെയൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി കൂടെ നിൽക്കുന്ന ഒരു സംഘമുണ്ടല്ലോ ഗുണ്ടാ സംഘം പോലെ അങ്ങനെ തമ്പുരാൻ അങ്ങനെ നമ്മുടെ ശത്രുക്കളെ മുഴുവനും കൂടി ഒതുക്കാൻ വേണ്ടി എൻ്റെ കൊച്ചിനെ ആരാടാ നോക്കിയത് എൻ്റെ ആൾക്കാരെ ആരാടാ തൊട്ടതെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ യുദ്ധത്തിന് പോരിന് ഇറങ്ങി വരുന്ന ഒരു യുദ്ധ ഏജൻസിയാണോ ആണോ ദൈവം അതുമല്ല ദൈവം മനുഷ്യർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് രക്ഷയാണ് ആ രക്ഷ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് പിടിച്ചു നിൽക്കാൻ കൊടുക്കുന്ന വായ്പയോ ലോണൊന്നുമല്ല യേശു ക്രിസ്തുവ ആ കാഴ്ചപ്പാടിൽ നമ്മൾ പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അന്ന് യേശു ഉണ്ടോ അല്ലെങ്കിൽ അന്ന് യേശുവിനെയാണ് കൊടുത്തതെന്നൊന്നും ഇത് ഇത് പഴയ നിയമത്തിലൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് അവിടുത്തെ സന്ദർഭോചിതമാണെങ്കിൽ പോലും ഞാൻ ഈ പ്രസംഗിക്കുന്നെല്ലാം ദാവീദിനോടല്ലോ അല്ലെങ്കിൽ ദാവീദൻ്റെ കാലത്തുള്ള ആൾക്കാരോടല്ലോ വീണ്ടെടുക്കപ്പെട്ട ആൾക്കാരോടല്ലേ അപ്പോൾ ഇവിടെ പറയുമ്പോൾ രക്ഷ എന്ന് പറയുന്നത് പുതിയ നിയമത്തിൻ്റെ വീക്ഷണത്തിനകത്ത് യേശുവാണ് സ്തോത്രം അപ്പോൾ ആ യേശുവിനെ ആർക്ക് കിട്ടുന്നു അവനൊരു പരിച കിട്ടിയ പോലെയാണ് എന്ന് പറഞ്ഞാൽ യേശുവിനെ കിട്ടിയാലും തീയ്യമ്പുകൾ വരും യേശുവിനെ കിട്ടിയാലും അവിടെ നിങ്ങോട് യുദ്ധായുധങ്ങൾ പ്രയോഗിക്കും യേശുവിനെ കിട്ടിയാലും ഏറ് വരും പക്ഷെ എന്താക്കണമെന്ന് അറിയാമോ നിനക്കും ഈ വരുന്ന കൽ കവണയിൽ നിന്ന് തെറിച്ചു വരുന്ന അല്ലെങ്കിൽ നിൻ്റെ നേരെ എറിയുന്ന കല്ലിനും ഇടയ്ക്ക് ഒരു പരിച വന്നു നിനക്കും നിനക്കെതിരെ ഉപയോഗിക്കുന്ന വാളിനും ഇടയ്ക്ക് നേരത്തെ പരിചയമില്ലായിരുന്നു ഇപ്പോൾ ഒരു പരിച വന്നു നിനക്കും നിനക്കെതിരെ എയ്തു വിടുന്ന തീയ്യമ്പുകൾക്കിടയിൽ ഒരു പരിച വന്നു മനസ്സിലാവുന്നുണ്ടോ രക്ഷകനെ കിട്ടിയാൽ രക്ഷ കിട്ടിയാൽ നമുക്കും വിഷയത്തിനുമിടയിൽ നമുക്കും ലോകത്തിനുമിടയിൽ നമുക്കും പാപത്തിനുമിടയിൽ നമുക്കും പിശാചിനുമിടയിൽ നമുക്കും വിഷയങ്ങൾക്കുമിടയിൽ ഒരു പരിചയ വന്നു ഹാല ലുയ യേശുവിനെ കിട്ടി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ തോന്നുന്നുണ്ട് ഉണ്ട് സഹോദരങ്ങളെ ഉണ്ട് അപ്പോൾ നമുക്ക് വിമർശിച്ച് ഇപ്പോൾ സാധാരണ അപ്പുറം ചോദിക്കും എന്നിട്ടെന്നാൽ എന്നാൽ കാല് കല്ലി തട്ടി എന്നിട്ടെന്നാൽ ഇന്നാൾ തലവേദന ഉണ്ടായി എന്നിട്ട് തല വാ വാതുക്കെ തലയിടിച്ച് ഇത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ കൺഫ്യൂഷനാക്കാൻ വേണ്ടി നോക്കും സ്തോത്രം ഇത് മനുഷ്യത്വത്തിൽ പോകുന്ന വഴിക്കൊക്കെ നമ്മുടെ കയ്യോകാലം മുറിയുന്ന വേറെ പക്ഷേ നിൻ്റെ നേരെ ഇന്നലകളിൽ ആഭിചാരവും ക്ഷുദ്രവും ഒക്കെ ചെയ്തു വിടുമ്പോൾ അത് നിൻ്റെ വീട്ടിലേക്ക് വന്ന് കയറും നിന്നിലേക്ക് വന്ന് കയറും നിന്ന് രക്ഷകനെ കിട്ടിയാൽ ഈ ആസ്ട്രോളജിക്കലായി അല്ലെങ്കിൽ ലോകപരമായി ഒരു കാര്യങ്ങളും അതല്ലേ ആത്മാവിൽ വചനം കൊണ്ട് ഇത്ര ശക്തമായിട്ട് എതിർക്കുന്നത് യേശു എന്ന പരിച നമ്മുടെ മുമ്പിൽ വന്നൊരു ഷീൽഡായിട്ട് നിൽക്കുക അപ്പോൾ യേശുവിനെ രക്ഷ കിട്ടി എന്ന് പറഞ്ഞാൽ പരിച കിട്ടി എന്നിട്ട് നീതു ദൈവം ദൈവത്തിൻ്റെ വലം കൈ കൊണ്ട് താങ്ങി കാരണം എന്താ രക്ഷകനെ കിട്ടിയവനെ സ്വർഗം വി ഐ പി ആയിട്ടാണ് കരുതുന്നത് അപ്പോൾ അവിടുത്തെ കൈത്താങ്ങൽ മുഴുവൻ എവിടെ അറിയാമോ നിൻ്റെ വലം കൈ കൊണ്ട് താങ്ങി എന്ന് എഴുതിയിരിക്കാം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം കൈത്താങ്ങൽ ആരാ കൈത്താങ്ങൽ തരുന്നത് ഏതെങ്കിലും കോർപ്പറേറ്റുകളല്ല ഏതെങ്കിലും സൊസൈറ്റികളല്ല ഏതെങ്കിലും സ്തോത്രം ബ്ലേഡ് കമ്പനിക്കാരല്ല ഏതെങ്കിലും ബാങ്കുകാരല്ല പിന്നെ ആരാണ് കൈത്താങ്ങൽ തരുന്നത് ഏതെങ്കിലും സ്പോൺസേഴ്സ് അല്ല യേശു എന്ന രക്ഷകനെ ആർക്ക് കിട്ടിയോ ആ പരിച ആർക്ക് കിട്ടിയോ അവരെ അന്നു മുതൽ താങ്ങുന്നത് ദൈവം ദൈവത്തിൻ്റെ വലം കൈയാണ് ദൈവത്തിൻ്റെ വലങ്കൈ കൊണ്ട് താങ്ങുന്നു കൈത്താങ്കൽ മുഴുവൻ ദൈവത്തിൻ്റെതാണ് വിശ്വസിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു ഇന്നും ലഭിക്കുന്നുണ്ട് നമ്മളങ്ങനെ കൂലങ്കൂക്ഷമായി ചിന്തിക്കാത്ത കൊണ്ടാണ് ദൈവത്തിൻ്റെ വലം കൈ കൊണ്ട് താങ്ങി പിന്നെയോ ദൈവത്തിൻ്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു കൈത്താങ്കൽ തന്നു വിടുകയല്ല മെല്ലെ സൗമ്യതയോടെ ഒരമ്മ കുഞ്ഞിനെ വളർത്തുന്ന എത്ര സൗമ്യതയോടെയെന്നറിയാമോ അമ്മമാരെന്നെ നോർത്ത് നോക്കി അയ്യോ നിങ്ങൾ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന അമ്മമാർ ചിലപ്പോൾ ചിലപ്പോഴൊക്കെ നാട്ടിൽ ഞാനൊരു കാര്യം പറയുകയാണെ സ്ത്രോത്ര സ്നേഹത്തോടെ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് ഇവിടുത്തെ അമ്മച്ചയെ ഏൽപ്പിച്ചിട്ട് നാൽപ്പതാം ദിവസവും നാൽപ്പത്തഞ്ചാം ദിവസവും ജോലിക്ക് എപ്പോഴും അവിടെ മനസ്സ് ഇവിടെ ശരി അതൊക്കെ നമ്മുടെ സന്ദർഭ ജോലിയുമായിട്ട് സംഭവിച്ചാൽ നിങ്ങൾക്ക് വളർക്കുമൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും എന്നാൽ സ്തോത്രം നാട്ടിലോ അവിടെയോ കുഞ്ഞുങ്ങളെ വീട്ടിൽ നമ്മുടെ കൂടെ തന്നെ വളർത്തുക കൊച്ചു കുഞ്ഞുങ്ങളെ ഡെലിവറി കഴിഞ്ഞു രാത്രി പൊതുവിൽ സംഭവിക്കുന്ന കാര്യമാണ് ഇപ്പോഴും കുഞ്ഞുങ്ങൾ ചിലരും അങ്ങനെയായിരിക്കും പൊതുവില് പ്രശ്നമാണ് രാത്രി കുഞ്ഞുങ്ങൾ കിടന്നങ്ങ് കരയും പകൽ മുഴുവൻ കിടന്ന് ഉറങ്ങും ഇപ്പം ഇങ്ങനെ ആവുമ്പോൾ നല്ല അമ്മച്ചുമാര് പറയും എടീ കൊച്ചിൻ്റെ കൂടെ പോയി കിടന്ന് ഈ പകലങ്ങ് ഉറങ്ങിക്കുവോ രാത്രി ചിലരങ്ങനെ സമ്മതിക്കുകയല്ല അപ്പോൾ പകലത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് ജോലിക്ക് പോയിട്ടൊക്കെ വന്നിട്ട് പിന്നെ രാത്രി ഉറങ്ങാൻ നമുക്ക് എന്ത് ദേഷ്യം വരും എന്നറിയാമോ അപ്പോൾ അമ്മ സൗമ്യതയോടെ പകൽ ജോലിക്ക് പോകണം രാവിലെ എഴുന്നേക്കണം മൂത്ത കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണമൊക്കെ ശരിയാണെങ്കിലും രാത്രി ഉണരുമ്പോൾ കുഞ്ഞിന് വയറുവേദന ഉണ്ടായ കുഞ്ഞിന് ചെവി വേദന ഉണ്ടായാൽ പറയാൻ അറിയും അപ്പം അങ്ങ് മാക്ക് മാക്കൊന്ന് കരയും ആ സമയത്ത് സൗമ്യതയോടെ എടുത്തുകൊണ്ട് നടക്കുക അപ്പനൊന്നും അത്രയും സഹിഷ്ണുത കിട്ടിയല്ല കുറേ കഴിയുമ്പോൾ കൊണ്ട് കട്ടിലേക്ക് എടുത്തിട്ട് അങ്ങനെ ഉറക്കമൊന്നും അങ്ങോട്ടെങ്കിലും പോവും പക്ഷേ ഒരു അമ്മ കുഞ്ഞിനെ വളർത്തുന്നത് പിന്നെ ഓരോ കാര്യത്തിന് അത് അഴുക്കായി കിടക്കുമ്പോൾ കഴിയിക്കുന്നത് പിന്നെ ഈ തിരക്കിനിടയിൽ സ്കൂളിൽ പോകാൻ നേരത്ത് ഭയങ്കര സന്തോഷമാണ് അമ്മയ്ക്കല്ലേ സൗമ്യതയുള്ള ഒരു അമ്മയ്ക്ക് മാത്രമേ നല്ല കുഞ്ഞിനെ വളർത്താൻ പറ്റുള്ളൂ അമ്മമാർക്ക് ഒരു ബിഗ് സല്യൂട്ട് എല്ലാ അമ്മമാർക്കും മക്കളത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു നന്നെ അമ്മയെ വിളിച്ച് ഇന്ന് പറഞ്ഞാൽ കണം കിട്ടുമോ എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യുന്നെങ്കിൽ അത്ര സൗമ്യതയില്ലാതെ നമ്മളെ കാലം പിടിച്ച് ഭിത്തിയിലേക്ക് അടിച്ചാനെ എത്രയോ ഈ വീഡിയോ ഒക്കെ കാണുന്നത് ശരിയാണെന്നറിയത്തില്ല ഈ എന്താ പറയുക കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ആക്കി വെക്കുന്ന പല ലേഡീസും ഈ കുഞ്ഞിനെയൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ വന്നു ശരിയാണെന്ന് അറിയത്തില്ല എൻ്റെ വായി തുണി കുത്തി കയറ്റുന്നു എന്നെ കാല പിടിച്ച് താഴേക്ക് തൂക്കിയിടുന്നു കരഞ്ഞപ്പോൾ കാരണം അമ്മയല്ലല്ലോ ഒരു അമ്മയ്ക്ക് മാത്രമേ സ്വാമി എന്നോട് എൻ്റെ ദൈവമേ ഞാൻ കരഞ്ഞുകൊണ്ട് കണ്ണ് നിറഞ്ഞോണ്ട് പറയുന്നേ എൻ്റെ ദൈവത്തിന് ഞാൻ വിശ്വാസിൽ വന്നിട്ട് മുപ്പത്തിരണ്ട് വർഷം പിന്നിട്ടു ഞാൻ കർത്തൃദാസനായിട്ട് ഇരുപത്തഞ്ച് വർഷമായി ഇന്നലെ രാത്രി പ്രസംഗിച്ചിട്ട് വളരെ ദൂരം വണ്ടി ഓടിച്ച് വീട്ടിൽ വന്നു എൻ്റെ ദൈവത്തിൻ്റെ സൗമ്യത കൊണ്ടാ ഒരമ്മ കുഞ്ഞിനോട് കാണിച്ച സൗമ്യത കൊണ്ടാ രക്ഷ തന്നു കൈത്താങ്കൾ തന്നു ശരിയാണ് പക്ഷെ സൗമ്യതയില്ലാത്തൊരു ദൈവമായിരുന്നെങ്കിൽ ഒരമ്മയുടെ സൗമ സൗമ്യതയില്ലാത്ത ഒരു കർത്താവായിരുന്നെങ്കിൽ ഞാൻ എന്നെക്കുറിച്ച് പറയാം നിങ്ങളെന്നെക്കാളും വിശുദ്ധരും നല്ലവരും വളരെ ഭക്തിയും പക്വതയും ഉള്ളവരായതുകൊണ്ട് എനിക്കറിയാലോ കേട്ടോ കളിയാക്കി എന്ന് പറയരുത് ഞാൻ എന്നെക്കുറിച്ച് പറയാം ഇതൊക്കെ തന്നിട്ട് സൗമ്യതയില്ലെങ്കിൽ കലി കയറി കാലേ പിടിച്ച് താഴേക്ക് തൂക്കിയിടുന്ന ഭിത്തിയിലേക്ക് വലിച്ചെറിയുന്ന കട്ടിലേക്ക് വലിച്ചെറിയുന്ന പല അമ്മമാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കുഞ്ഞിനെ കട്ടിലേക്ക് എറിഞ്ഞതിനെക്കുറിച്ചൊക്കെ കൊല്ലം വേണ്ടിയിട്ടൊന്നും അല്ല അപ്പന്മാരെ ഏഷ്യം വന്ന് കുറച്ചേരെയാകുമ്പോഴത്തേക്കും വന്ന് രാത്രിക്ക് അദ്ദേഹം ജോലി ചെയ്ത് കിടക്കുന്ന സമയത്താകുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറച്ചു നേരൊക്കെ എടുത്തിട്ട് കട്ടിലേക്ക് കൊണ്ടുവിടും ഇന്നും പറഞ്ഞ് ഇട്ടിട്ടങ്ങ് പോകും കലി കാണും പക്ഷെ അമ്മയ്ക്കത് ചെയ്യാൻ പറ്റുമോ സൗമ്യത ഞാനൊന്നുകൂടെ പറയുന്നു ആ കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ ഇരുപത്തിരണ്ട് വയസ്സുകാരനാക്കാൻ അപ്പം തല്ലിക്കൊല്ലും വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്നൊക്കെ പറയുമ്പോൾ അതെയൊക്കെ ഇച്ചിരി വേദനയോട് പറയുമെങ്കിലും ശവിച്ചുകൊണ്ട് ശവിക്കുകയല്ല മനസ്സുകൊണ്ട് നീ ഒരുത്തൻ കാരണം എന്നെ കണ്ണീര് കുടിപ്പിക്കലോട് അസ്വസ്ഥത കെടുത്ത് പറയുമെങ്കിലും പിന്നെയും പോയി അവൻ്റെ ഷട്ടറിൻ്റെ ബട്ടൺസിലൊക്കെ പിടിച്ച് പൊന്നു പൊന്നുമോഹനെയും പപ്പ ഇത് പറയുന്നത് എൻ്റെ നന്മയ്ക്കല്ലേ എന്ന് പറഞ്ഞ് സൗമ്യതയോടെ ചേർത്ത് നിർത്താൻ അമ്മയില്ലായിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഓർത്ത് നോക്കുക ദൈവം സൗമ്യതയോടെ വലിയവനാക്കി ആരൊക്കെ വലിയവനാകണോ അമ്മമാരോ അപ്പന്മാരൊക്കെ സൗമ്യതയുള്ളതാണ് പരിവർത്തന ബന്ധത്തിൽ സൗമ്യത ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പൊളിഞ്ഞു പോകും കുഞ്ഞുങ്ങൾ വലിയവനാകണോ രണ്ട് മാർഗം പറയുമ്പോഴത്തേക്കും അങ്ങ് വീട്ടിൽ കിടന്ന അപ്പനും അമ്മയും കൂടി രണ്ടുപേരും കൂടി മാറി മാറി കാലത്ത് അമ്മയും വൈകുന്നേരം അപ്പനും കൂടി അങ്ങ് തേങ്ങ പൊതിക്കുന്നവരെ പൊതിച്ചാൽ തീർന്നു കൂമ്പടഞ്ഞു സൗമ്യതയോടെ ദൈവത്തിൻ്റെ സ്വഭാവ സൗമ്യതയോടെ അതല്ലല്ലോ പറയാൻ വന്നത് അടുത്തത് എൻ്റെ കാലടി വെക്കേണ്ടതിന് എന്നു പറഞ്ഞാൽ ദാവീതൊക്കെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ കാലടി ഭൂമിയിൽ വെപ്പിക്കത്തില്ലായിരുന്നു ശത്രുക്കൾ കാല് തറയെ കുത്തിക്കത്തില്ല നമ്മുടെ നമ്മുടെ ഭാഷ പറഞ്ഞാൽ കാല് നിലത്ത് നിന്നിട്ട് വേണ്ട സാറേ അഭ്യാസം കാണിക്കാന്ന് പറയലേ താറയിൽ നിർത്തത്തില്ലായിരുന്നു പക്ഷെ ദൈവം കാലടി വയ്ക്കാൻ വിശാലത വരുത്തി ഞാനൊരു പ്രവചന ദൂതു പോലെ പറഞ്ഞ് കണ്ണ് നിറഞ്ഞിരിക്കുകയാണ് ദൈവത്തെ ഓർത്തിട്ട് ദൈവസന്നതി നിങ്ങൾക്കുള്ള ദൂത് പറഞ്ഞ് നിർത്താം ഇന്ന് തറയിൽ നിർത്താത്ത സാഹചര്യം ഇന്ന് നിന്നെ നിലത്ത് നിർത്തില്ലായിരിക്കും നിൻ്റെ കാലടി വയ്ക്കാൻ ഭൂമിയിൽ ഒരു ഒരു കാലടി വെക്കാൻ സമ്മതിക്കില്ലായിരിക്കും പക്ഷേ എൻ്റെ ദൈവം പറയുന്നു ദൈവം വിശാലത വരുത്തും കേട്ടോ രക്ഷ എന്ന പരിചയം കിട്ടിയിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ്റെ കൈത്താങ്ങൽ കിട്ടുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സൗമ്യത നീ അനുഭവിച്ചറിയുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടം കൊണ്ട് നിൽക്കുകയല്ല പിന്നെ മുന്നോട്ട് വണ്ടി ഓടും നിനക്ക് കാലടി വയ്ക്കാൻ നിനക്കൊരു വീട് വയ്ക്കാൻ നിനക്കൊരു അഡ്രസ്സ് ഉണ്ടാകാൻ നിനക്കൊരു ബേസ്മെൻ്റ് ഉണ്ടാകാൻ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ കെട്ടിപ്പിറക്കി ഓടേണ്ടി വരാതിരിപ്പാൻ നിൻ്റെ കാലടി വയ്ക്കാൻ നിൻ്റെ കുടുംബത്തെ നിന്നെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും തറയിൽ നൃത്തത്തിൽ പൊളിച്ചു കളയും എന്ന് വെല്ലുവിളിച്ചിരിക്കുന്ന കൈത്താങ്ങൾ തരേണ്ടവരുവരെ ശത്രുക്കളെ പോലെ ഇടപെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ പേടിക്കണ്ട എൻ്റെ ദൈവം നിൻ്റെ കാലടി വയ്ക്കാൻ വിശാലത തരും ഈ മണ്ണിൽ എന്തുകൊണ്ടെന്നാൽ ഈ ഭൂമിയും ഈ മണ്ണും നിങ്ങളെ വെല്ലുവിളിക്കുന്നവൻ്റെ വെല്ലുപ്പച്ചൻ്റെ അല്ല ഈ ഭൂമി ദൈവത്തിൻ്റെയാണ് ഇവിടെ കാലടി വയ്ക്കാൻ നിന്നെ അനുവദിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സാത്താനും കൂട്ടരും അല്ല നിൻ്റെ ശത്രുവും കൂട്ടരുമല്ല നിന്റെ രക്ഷ തന്ന നിൻ്റെ സ്വർഗ്ഗത്തിലെ അപ്പനാണ് നിന്നെ സൗമ്യതയോടെ ക്ഷമിച്ചും പുറത്തും വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ ദൈവമാണ് പ്രാർത്ഥിക്കട്ടെ ഈ ദൈവത്തെ മറക്കരുതേ ഈ ദൈവത്തെ ഉപേക്ഷിക്കരുതേ ഈ ദൈവത്തെ മറന്ന് ജീവിക്കരുതേ നമുക്കൊന്നിച്ച് സ്തോത്രം ചെയ്യാം ഈ സൗമ്യതയുടെ മൂർത്തി വാരി വാരിപ്പുണർന്ന് ആരാധിക്കാം നമുക്കൊരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ പറയാൻ വന്നത് മറ്റൊരു കാര്യമാണെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ സൗമ്യത ഞങ്ങളെ വല്ലാതെ കരയിപ്പിച്ചു വീണ്ടും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു അങ്ങടെ സൗമ്യതയാണ് ഞങ്ങളെ ഞങ്ങളുടെ സൗമ്യതയല്ലപ്പാ ഞങ്ങൾക്ക് ദേഷ്യം വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് കലി കയറിയിട്ടുണ്ട് ഞങ്ങൾ ചാവാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അങ്ങയുടെ സൗമ്യത ഞങ്ങൾ ജീവിക്കാൻ അനുവദിച്ചു അതിനൊരായിരം നന്ദിയപ്പ ഇന്നത്തെ ദൂതിൽ ദൈവം പറഞ്ഞത് നിലത്ത് നൃത്തത്തിൽ നിന്ന് വെല്ലുവിളിച്ചിരിക്കുന്നവരെ നിന്ന ഭൂമിയിൽ വാഴിക്കത്തില്ല വാഴണ്ട ഒന്ന് നിന്നാ മതിയായിരുന്നു നിന്നൽ കാല് കുത്തിക്കത്തില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ വിശാലത വരുത്തി കാല് വയ്ക്കാനടം തരുന്ന ദൈവത്തിൻ്റെ സ്ത്രോത്രം ഈ ദൈവമക്കളെ ഈ വചനം കൊണ്ട് അനുഗ്രഹിച്ചേക്കണേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ ആ